ഞാൻ ദിൽഷ പ്രസന്നൻ. ഫസ്റ്റ് എന്റെ ഫാമിലിയിൽ നിന്ന് അല്ല എന്നെ കുറിച്ച് ഓക്കെ. സോ ഞാൻ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ അനിയത്തി, ഞങ്ങൾ അഞ്ചു പേരാണ്. ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്റെ. ഓക്കെ, എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ഫാമിലിയിൽ. എനിക്ക് അവർ കഴിഞ്ഞിട്ടുള്ള വേറെ എന്തും, എനിക്ക് പുറത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല. കാരണം എനിക്ക് അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ വീട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം ഞങ്ങൾ ഇന്നുവരെ മിസ്യൂസ് ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട കാരണം, അവർ ഇത്രയും ഫ്രീഡം നമുക്ക് തന്നിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ അവരുടെ അടുത്ത് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്റെ മനസ്സിലില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം എനിക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കത് ഹൈഡ് ചെയ്താലും എനിക്ക് ഭയങ്കര വിഷമായിരിക്കും. കാരണം ഇന്ന് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഹൈഡ് ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമം അതൊക്കെ. സോ ഞാൻ അവരെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ അച്ഛനെയും അമ്മേനെയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഇന്നുവരെ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും എന്റെ മീൻസ് ഞങ്ങള് ബാംഗ്ലൂരാണ്, ഞാൻ എന്റെ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. എന്റെ ചെറുപ്പകാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, അച്ഛനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അച്ഛന്റെ നെഞ്ചിൽ കിടന്നുറങ്ങി വളർന്നതാണ് അച്ഛൻ എപ്പോഴും പറയാ. ഞാൻ വേറെ എവിടെയും ഉറങ്ങില്ല. അച്ഛൻ വന്ന് അച്ഛന്റെ നെഞ്ചിൽ കിടന്നേ ഞാൻ ഉറങ്ങുള്ളൂ, വേറെ എവിടെയും ഞാൻ കിടന്നുറങ്ങില്ല. എന്നിട്ട് അച്ഛൻ പുറത്തു പോയി, അച്ഛൻ സൗദിയിലായിരുന്നു. അപ്പൊ പോയി കഴിഞ്ഞപ്പം ഭയങ്കര വിഷമായി, സങ്കടം, കരച്ചിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ച് വലുതായപ്പം പിന്നെ അമ്മയുടെ അടുത്തായി. അച്ഛനെപ്പോഴും ഇഷ്ടമാണ്, അങ്ങനെയല്ല, മീൻസ് പ്രോഗ്രാമിലേക്ക് വരുമ്പോ അമ്മയാണ് കൂടെ വരിക. അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞ എനിക്കത് എന്റെ ചേച്ചിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മ 13 വയസ്സിൽ അമ്മന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അമ്മയ്ക്ക് ഒരു എന്താ പറയാ, ഒരു കുട്ടീനെങ്ങനെ നോക്കണമെന്ന് കറക്റ്റ് അമ്മയ്ക്ക് അറിയില്ല. ഓക്കെ, അമ്മ പറയും അമ്മ കളിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ അമ്മനെ കല്യാണം കഴിപ്പിച്ചത്. അമ്മക്ക് സാരി വരെ അഴിഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുന്ന ആ ടൈം അവിടെ വെച്ചിട്ട്. അമ്മ അത്രയ്ക്ക് കുട്ടീനെ പോലെ, അമ്മക്ക് എന്താ പറയാ, പെട്ടെന്ന് തലവേദന വന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിളിച്ചിട്ട് പറയാം, അമ്മ ഒന്ന് റെഡി ആയി നിൽക്ക്, നമുക്ക് ഹൈലൈറ്റ് മോളിൽ പോവാന്ന് പറഞ്ഞല്ലോ. എന്റെ അപ്പ ഇറങ്ങി ഓടിച്ച് വേറെ റെഡി ആവും. അതാണ് എന്റെ അമ്മ. എന്റെ അമ്മയുടെ തലവേദനയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോവും, അത്രയ്ക്ക് എന്താ പറയുക, ഇങ്ങനെ കറങ്ങി നടക്കുക. അതാണ് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ഹോബി. അതാണ് അമ്മ. സോ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അച്ഛനില്ലാതെ അമ്മയില്ല, അമ്മയില്ലാതെ അച്ഛനില്ല, അതാണ് അവസ്ഥ. ഈവൻ പ്രോഗ്രാമിൽ വന്നാൽ പോലും അച്ഛൻ മേ ബി ഒരു തവണ അച്ഛൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഇതിലും മോൾ എങ്ങനെയുണ്ട്, മോള് ഓക്കെ ആണോ, ഫുഡൊക്കെ കഴിച്ച് റെഡി ആയോ, അത്രേ ഉള്ളൂ. അച്ഛന് അമ്മ സേഫ് ആണോ, അമ്മ എങ്ങനെ, അമ്മ എല്ലാം ഓക്കെ ആണോ, ആണ് അച്ഛന്റെ മെയിൻ കൺസേൺ. അമ്മ സൂപ്പർ, എന്താ പറയാ, നല്ല ഹാപ്പി ആയി സേഫ് ആയിട്ടിരിക്കണം. കാരണം ഞാൻ ഓൾറെഡി സേഫ് ആണെന്നുള്ള കാര്യം അച്ഛനറിയാം, അമ്മ നോക്കിക്കോളും. പക്ഷെ അച്ഛന് അമ്മ ഇല്ലാതെ അച്ഛന് പറ്റില്ല. ഈവൻ ചെറിയൊരു സൗന്ദര്യപ്പണൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മ അച്ഛൻ വരാതെ അമ്മ ഫുഡ് കഴിക്കില്ല. അങ്ങനെയാണ്, ഞങ്ങളൊന്നും ഇടപെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഒന്നും നടക്കില്ലെന്നറിയാം, അവര് തന്നെ വേണം റെഡി ആവാൻ വേണ്ടിട്ട്. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഈ ലുക്ക് കണ്ടാലും എന്റെ ഈ ഹെയർ കളറും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര എന്താ പറയാ, മീൻസ് ലുക്ക് വൈസ് ഒരാള് പറയല്ലോ ആ കുട്ടി വേറെ ലെവലാണ്, മീൻസ് ഫുൾ ടൈം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയല്ലോ. പക്ഷെ നമ്മൾ ഒരാള് ലുക്ക് വെച്ചൊരാള് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നമ്മളൊരു പട്ട് പാവാടയും ബ്ലൗസ് ഇട്ടത് കൊണ്ട് ആ കുട്ടി നല്ലതായിരിക്കണം എന്നില്ല. ഒരു ജീൻസും ടോപ്പും അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയി നടന്നത് കൊണ്ട് ഒരു കുട്ടി ചീത്തയാവണം എന്നില്ല. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടമുണ്ട്, അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ, ആകെ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ. ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി, എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാൻ അറിയില്ല, എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയില്ല. എന്താ പറയാ, ഒരു ഞാൻ പോത്ത് പോലെ വളർന്നു. പക്ഷെ ഇപ്പഴും എന്നെ ഒരു കുട്ടിയായിട്ട വീട്ടിൽ ഇപ്പോഴും കാണുന്ന, പാമ്പർ ചെയ്യുക, ഫുഡ് വരിത്തരിക, 23-24 വയസ്സിൽ അച്ഛൻ്റെ അമ്മയുടെ നടുവിൽ തന്നെ കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് ഞാൻ. ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ, ഒരു പിന്നെയും എനിക്ക് വേണ്ടി സംസാരിക്കുക അമ്മയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാനിങ്ങനെ കരഞ്ഞിരിക്കുന്നല്ലാതെ അമ്മ എന്തെങ്കിലും സംസാരിക്കുക. അപ്പൊ ചില കാര്യങ്ങളിൽ ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. കാരണം അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം എല്ലാ കാര്യത്തിലും അമ്മ അച്ഛൻ ചേച്ചിയായിരിക്കും കൂടെ നിൽക്കും. എനിക്ക് ഒരു ഞാൻ ഇവിടെ വരുമ്പോ പോലും എന്റെ പെട്ടിയിൽ എന്തൊക്കെയാ വെച്ചെന്ന് പോലും എനിക്കറിയില്ല. അവരത് കറക്റ്റ് എല്ലാം എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി 2 ദിവസം മുൻപേ തന്നെ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നു. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ എന്നെ കഴിപ്പിക്കുന്നു. എന്റെ അമ്മ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്റെ മോളിന് എവിടെ പോയി എന്ത് കഴിക്കും. അതായിരുന്നു എന്റെ അമ്മയുടെ അവസ്ഥ. അങ്ങനെ ഞാനിങ്ങനെ വളർന്ന് വലുതായി. കുറച്ച് വലുതായി കഴിഞ്ഞപ്പം ചേച്ചിയും അനിയത്തിയും പറഞ്ഞു, ഇനി നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കുറച്ച് നീ ഇനി മറ്റുള്ള പുറത്തിറങ്ങി കഴിഞ്ഞാലേ നാട്ടുകാരെ എങ്ങനെയാണ്, ആളുകളുടെ യഥാർത്ഥം മീൻസ് കുറെ പേര് പല രീതിയിലാണ് അതൊക്കെ അറിയണമെങ്കിൽ നീ കുറച്ച് പുറത്തൊക്കെ വന്ന് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിലായിരുന്നു ആ ടൈമിൽ, ഡാൻസ് ചെയ്യുന്നു, ഒരു സ്റ്റേഷന്റെ സീരിയൽ ചെയ്തു,
അപ്പോഴൊക്കെ അമ്മ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്റെ പല്ല് ഭയങ്കര ബോറായിരുന്നു ക്യാമറയെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ സീരിയലിന്റെ ക്യാമറമാൻ തന്നെ പറഞ്ഞു നിനക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ വേഗം പോയി പല്ലിന് ക്ലിപ്പിട്ട നല്ല ബോറുണ്ട്. എന്റെ സീരിയലൊക്കെ നിങ്ങളിപ്പോ എടുത്തു നോക്കുകയാണെങ്കിൽ എന്റെ എന്റെ ഫേസ് തന്നെ കാണുന്നത് നല്ല ബോറ. അങ്ങനെ ഞാൻ പല്ലിന് ക്ലിപ്പിടാൻ തീരുമാനിച്ചു. പല്ലിന് ക്ലിപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫറുകൾ വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു ഒരു ബ്രേക്ക് ഇടാം, എന്തായാലും പല്ലൊക്കെ റെഡി ആയിട്ട് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ എന്റെ ചേച്ചി അനിയത്തിയും കൂടെ അങ്ങനെ എന്നെ കെട്ട് കെട്ടിച്ച് ബാംഗ്ലൂരിലോട്ട് വിട്ടു. കാരണം എല്ലാം ഒന്ന് പഠിക്കട്ടെ, എന്താണ് ലോകം എന്നൊക്കെ പഠിക്കട്ടെ. എനിക്കറിയാം എന്റെ കല്യാണം കഴിച്ച് വിടുന്ന പോലെ ആയിരുന്നു എന്റെ അച്ഛന്റെ അമ്മന്റെ അവസ്ഥ. എന്റെ അമ്മൊരു വന്ന് കരയുന്നു, അച്ഛനൊരു വന്ന് കരയുന്നു. അപ്പൊ എന്റെ ചേച്ചി എനിക്ക് ബാംഗ്ലൂരിൽ വിളിച്ചത്. അപ്പൊ ചേച്ചി എനിക്ക് പറഞ്ഞു ഞങ്ങള് പോകുന്ന ടൈമിൽ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. കാരണം അവര് ഭയങ്കര ബോൾഡാ. ആരും എന്ത് പറഞ്ഞ താൻ ആരാടാന്ന് ചോദിച്ചാൽ താൻ ആരാടോ എന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ് എന്റെ ചേച്ചി അനിയത്തി. ഭയങ്കര ബോൾഡാ. അപ്പൊ അവർക്ക് അവരെ കുറിച്ച് അലച്ചിട്ട് എന്റെ അച്ഛൻ എനിക്ക് ടെൻഷനില്ല, എപ്പോഴും എന്നെ കുറിച്ച് അലച്ചിട്ട ടെൻഷൻ. അങ്ങനെ എന്നെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോബ് കിട്ടുന്നു. ഞാൻ റൈഡറാണ്, അപ്പൊ ഞാൻ എനിക്ക് ബൈക്കറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഞാനും ഇഷ്ടമാണോ ഓക്കെ. സോ ബാംഗ്ലൂർ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഫുൾ ടൈം പാർട്ടി പബ് അത് ഇതൊക്കെ. ആക്ച്വലി എനിക്കും എന്റെ അനിയത്തി ഇതൊന്നുള്ള ടൈമില്ല. ഞങ്ങൾ സാലറി കിട്ടുന്നു, ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, ഞാനും എന്റെ അനിയത്തി ബൈക്ക് എടുക്കുന്നു, ട്രിപ്പിന് പോകുന്നു. അങ്ങനെ അപ്പം എന്റെ ലൈഫ് സ്റ്റൈൽ പിന്നെ എന്താ പറയാ, ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അത് കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്തായാലും സ്വന്തമായി ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം. സങ്കടം കരച്ചില് വീട്ടിൽ വന്നാ ഞാൻ കരയാൻ തുടങ്ങും. അപ്പൊ എന്റെ സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്നിനും എന്താ പറയാ, എന്റെ അനിയത്തി എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ചേച്ചി ഇങ്ങനെ പോവും, ഞാൻ കൂടെ ഉണ്ട്, ബാക്കിലുണ്ട്, റെഡി ആവാം. അങ്ങനെ അങ്ങനെ എന്നെ വിട്ട് 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 പിന്നെ ഞാൻ ജോബിൽ കയറി. പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് കുറച്ച് കുറച്ചൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ ബൈക്ക് എടുക്കുന്നു, ഞാൻ എന്റെ അടുത്ത് ബൈക്ക് എടുക്കും, ഞങ്ങള് കറങ്ങും ഇങ്ങനെ. അച്ഛനമ്മക്ക് അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല, അച്ഛനമ്മക്ക് അറിയാം. ഈവൻ ഞാൻ ഒരു ദിവസം എന്തൊക്കെ നടക്കും അതൊക്കെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് അന്ന് എന്റെ രാത്രി വിളിച്ചു. എനിക്ക് ഒരു ദിവസം അമ്മയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ എനിക്ക് എന്തോ ഞാൻ എന്തോ മിസ് ചെയ്ത ഒരു ഫീൽ എനിക്ക് എനിക്കറിയില്ല. എനിക്ക് എനിക്ക് എന്റെ അച്ഛനും എനിക്കറിയില്ല. എനിക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. കാരണം എനിക്ക് എനിക്ക് പേടി എന്റെ അമ്മയ്ക്കൊരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലുണ്ടല്ലോ. എനിക്ക് അന്നത്തെ ദിവസം എനിക്കാ ഭയങ്കര ടെൻഷൻ. എനിക്ക് അവരില്ലാത്തൊരു ഇതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആക്ച്വലി ഞാൻ അത്രയും ക്ലോസാ. എന്താ പറയാ, എനിക്ക് അവർക്കൊന്നും സംഭവിക്കരുത്, അവരൊന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഈ അവർക്കറിയാം, എനിക്കറിയില്ല അവർക്കറിയോ, അവർക്കറിയും ഞാൻ എനിക്കവരെ ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം. അയ്യോ ഞാൻ കരയുന്നത് എപ്പോഴും വിചാരിക്കും. ഓക്കെ അല്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പം ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. എന്റെ സ്റ്റോറി വലുതായിട്ടൊന്നുമില്ല, തീരാറായി ഏകദേശം. ഓക്കെ, അങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ ഞാനിപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പ് അടിച്ചു. ഞാൻ എന്നെ കൊണ്ട് എനിക്ക് പേടിയാണ് പല കാര്യങ്ങളും ചെയ്യാൻ. എനിക്ക് വെള്ളം പേടിയാണ്, എനിക്ക് അങ്ങനെ ഹൈറ്റ് ഒന്നും പേടിയില്ല, പക്ഷെ വെള്ളം പേടിയാണ്. പക്ഷെ എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ പേടി ഒന്ന് മാറണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ റിവർ റാഫ്റ്റിംഗ് ചെയ്തു, ബഞ്ചി ജമ്പിംഗ് ചെയ്തു, അത് ഇന്ത്യസ് ഹയസ്റ്റ് ബഞ്ചി ജമ്പിംഗ് ചെയ്തു. ഋഷികേശില് ജയിന്റ് സ്വിംഗ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അതൊക്കെയാണ്, അതാണ് എന്റെ ഇഷ്ടം, അതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് വേൾഡ് ഫുൾ ഇങ്ങനെ ട്രാവൽ ചെയ്യണം, അതാണ് എന്റെ എക്സ്പ്ലോർ ചെയ്യുക. അതന്നെ, കാരണം ഒന്നുമല്ല, എനിക്ക് അവരുടെ ലൈഫ് സ്റ്റൈല് പഠിക്കുക, ആ സ്ഥലങ്ങൾ കാണുക, അതൊക്കെയാണ് എന്റെ ഇഷ്ടം. പിന്നെ ഡാൻസ് കളിക്കുക. എനിക്ക് അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ കുട്ടി കുട്ടി ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനോ, ഞാൻ എനിക്ക് എയർ ഹോസ്റ്റസ് ആവാനാണ് ഇഷ്ടം. ഓക്കെ, എയർ ഹോസ്റ്റസിന് എയർപോർട്ട് മാനേജ്മെന്റ് പഠിച്ചു, പിന്നെ BBA കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ് ഒറ്റയ്ക്ക് വിടാനൊക്കെ. ആ ടൈമിൽ ഞാൻ പിന്നെ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ 3 മാസത്തിൽ ഡൽഹിയിൽ വെച്ചിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു വീടൊക്കെ വിട്ട് ഇങ്ങനെ മാറൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനും പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇവിടെ 3 വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയൊരു ജോബല്ല, എനിക്കിങ്ങനെ 9 hours ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അങ്ങനെ അതിന്റെ മീവാൽ ഞാൻ പല്ലിന്റെ ക്ലിപ്പ് കൂടി. അതായപ്പോ എനിക്ക് ഓഫർ വരാൻ തുടങ്ങി. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഇപ്പൊ ആളുകൾക്ക് അറിഞ്ഞു പല്ലിന്റെ ക്ലിപ്പൊക്കെ റിമൂവ് ചെയ്തെന്ന്. അപ്പൊ വന്നപ്പോഴും എനിക്ക് ഒന്നിലും ഓക്കെ പറയാൻ തോന്നില്ല, കാരണം എന്തായാലും ഞാൻ തിരിച്ചു വരാണ്, ഒരു നല്ല പ്രോഗ്രാമിലൂടെ തിരിച്ചുവരണം എന്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒരു പ്രോഗ്രാം വന്നപ്പോ ഞാൻ ഓക്കെ എന്ന് പറയാന്നുള്ള ഒരു ഘട്ടത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് കോള് വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ബിഗ് ബോസിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അയ്യോ
ഇപ്പം എന്നെ പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് സെലക്ഷൻ കിട്ടുമോ? അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് സെലക്ഷൻ കിട്ടി. ആ അതിലും അതിനു മുമ്പേ ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കൊറേ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പറയാൻ പറഞ്ഞേ അല്ല, എനിക്കും എല്ലാരെ പോലെ തന്നെ ഞാൻ വലിയ ഹൈ ക്ലാസ് ഫാമിലി എന്ന് പറയുന്നത് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നാ. എന്താ പറയാ, എനിക്ക് എന്റെ അച്ഛനും അമ്മ ചേച്ചി പറഞ്ഞ പോലെ തന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഈവൻ ഒരു അച്ഛനമ്മയ്ക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും എന്റെ അച്ഛനമ്മയ്ക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല, അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. അച്ഛനമ്മനെ ഞാൻ മനസ്സിലാക്കില്ല, പിന്നെ വേറെ ആരാ മനസ്സിലാക്കുക? അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾ മൂന്ന് പേരും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിനെ ഞാൻ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. മൂന്ന് പേർക്കും ഒരു ഭയങ്കര ബോണ്ടാണ്. എനിക്കറിയാം ചേച്ചിക്ക് ഒരു വിഷമം വന്നാൽ അത് എന്റെ വിഷമം, എനിക്ക് വിഷമം വന്നാൽ അവരുടെ വിഷമം, അങ്ങനെയാണ്. അപ്പം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കും കുറെ വിഷമങ്ങൾ. എന്റെ അച്ഛന്റെ കയ്യിൽ അപ്പോഴും ആ ടൈമിൽ ഞങ്ങളുടെ കുറെ ക്യാഷും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എന്താ പറയാ, എന്റെ ചേച്ചി സിംഗർ ആണ്. എന്റെ ചേച്ചി ഗാനമേളയ്ക്കൊക്കെ പോയിട്ടുണ്ട്, പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ടൈമിലൊന്നും എന്റെ ചേച്ചിക്ക് ഒരു നല്ല ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു വിടാൻ വേണ്ടിയിട്ട്. അപ്പം എന്റെ ചേച്ചിയുടെ ഫാമിലി, നമ്മുടെ അച്ഛന്റെ ഫാമിലി അല്ലെ, ആളുടെ ഫാമിലിയിലാണെങ്കിലും അവർ കൊടുക്കുന്ന ഡ്രസ്സാണെങ്കിലും അത്ര നല്ല ഡ്രസ്സൊന്നും കൊടുക്കൂല. അങ്ങനെയായിരുന്നു എന്റെ ചേച്ചിയുടെ ഒക്കെ നമ്മുടെ ലൈഫ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഡ്രസ്സ് ഇല്ലാന്നല്ല, മീൻസ് കുറച്ച് നല്ല ഡ്രസ്സും കാര്യം. ഇപ്പം പ്രോഗ്രാമിന് പോകുന്ന ആളുകൾക്ക് അറിയാലോ, മീൻസ് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം നമ്മളല്ലേ. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ആരാന്നൊന്നും ഞാൻ പറയില്ലല്ലോ, ഒരു ഫാമിലി നമ്മുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞിട്ടുണ്ട്, പണം ഇല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ മുൻപിൽ ഒരു വില ഉണ്ടാവില്ല എന്ന്. പണമാണ് എല്ലാം എന്നുള്ളത്. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെയും ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, പണം ശരിയാണ്, അവരുടെ കയ്യിൽ ഇന്നുണ്ട്, നാളെ അത് എന്റെ കയ്യിൽ വരാം. പക്ഷെ എന്റെ അച്ഛനമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരാളുടെ അടുത്ത് പെരുമാറുന്ന രീതി. അത് എന്റെ അച്ഛനമ്മയുടെ അടുത്തുനിന്ന് ഞാൻ കുറെ കണ്ട് പഠിച്ചിട്ടുണ്ട്. അല്ലാതെയും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ അതൊരിക്കലും ആക്ട് ചെയ്യല്ല കേട്ടോ. എനിക്ക് ആക്ട് ചെയ്യാൻ അറിയില്ല. എന്റെ മൈൻഡിൽ എന്ത് വരുന്നോ അതെനിക്ക് പുറത്തു വരും. ഞാനൊരു കള്ളം പറഞ്ഞോ, രണ്ടാമത്തെ ദിവസം എന്റെ മൈൻഡിൽ അതിന്റെ സത്യം വരും, അത്രേ ഉള്ളൂ. കാരണം എനിക്ക് കുറെ കാര്യങ്ങളൊന്നും എനിക്ക് എന്റെ മനസ്സിൽ പിടിച്ചേക്കാൻ പറ്റില്ല, എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വരും. അതാണ് ഞാൻ ഓക്കെ. അപ്പം എന്തോ ബോറടിക്കുന്നുണ്ട് ഓക്കെ. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? അല്ലല്ല, അതിന്റെ അപ്പം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണമാണ് നമുക്ക് വേണ്ടത്, വേറൊന്നുമല്ല. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത്, അവരിപ്പോ കാണുന്നുണ്ടെന്ന്, എനിക്ക് അവരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളടുത്ത് ചിലപ്പോ ഇന്ന് പണം ഉണ്ടാവായിരിക്കും, നമ്മളടുത്ത് ഇന്ന് ഞങ്ങളടുത്ത് പണിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ മൂന്നുപേരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ചേച്ചി എനിക്ക് അച്ഛൻ നല്ല വിദ്യാഭ്യാസം. അയ്യോ മീൻകാരൻ പറയട്ടെ, എനിക്കൊരു ഏട്ടനില്ല, എനിക്കൊരു ഏട്ടനില്ല. അതിന്റെ ഒരു കുറവുണ്ടോന്ന് വെച്ചാൽ, ആ കുറവ് എന്റെ അച്ഛനമ്മയ്ക്ക് ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ മൂന്ന് പെമ്പിള്ളരും കിട്ടുവാണ് ഓക്കെ. എന്റെ അച്ഛൻ്റെ അമ്മയുടെ ലക്കാണ് ഞങ്ങൾ മൂന്നര കിട്ടുക എന്ന് പറയുന്നത്, ഞങ്ങളുടെ ലക്കാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും. പക്ഷേ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് റിലേഷനിലുള്ള ഒരു ബ്രദറിനെ നമ്മളിങ്ങനെ നോക്കാൻ പറ്റുമെന്ന് പോലെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. ഒരു സ്വന്തം ഏട്ടനെ പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതൊരിക്കലും എനിക്ക് ഏട്ടന്റെ പേര് എബി എന്നാണ്, ഏട്ടന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഏട്ടനൊരു എന്താ പറയാ, ഏട്ടൻ അത്ര നമ്മുടെ ഒരു സ്വന്തം ഏട്ടനെ പോലെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഏട്ടൻ. ആ ഇനി അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം, സോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷെ നമ്മള് ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മളൊരു ഒരു പെരുമാറുന്ന രീതി, അതിനാണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. കാരണം അല്ല എന്താ പറയാ, ഞാനിപ്പോ എനിക്ക് നാളെ പണം വന്നാലും ഞാൻ അത് എന്റെ ആ ഒരു എന്റെ സ്വഭാവ രീതി, എന്റെ ഞാൻ ഒരാളുടെ അടുത്ത് പെരുമാറുന്ന രീതി, അതാണ് ഞാൻ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പണവും കാര്യങ്ങളും എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ അവർ ഓർക്കുമായിരിക്കും, എന്റെ ആ ഞാൻ അവരുടെ അടുത്ത് നിന്ന രീതി, അവരുടെ ആ കൂടെ ആ സംസാരിച്ച രീതി മേ ബി അവരത് ഓർക്കുമായിരിക്കും. അതാണ് എന്റെ അച്ഛനമ്മ എനിക്ക് ഇന്ന് വരെ പഠിപ്പിച്ചു തന്നത്. ഒരാളുടെ എന്റെ വീട്ടിൽ വന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും, എന്റെ അച്ഛനമ്മ ഒരാളുടെ അടുത്ത് അവരുടെ ബിഹേവ് ചെയ്യുന്നത്, അവരെ ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് വേണേ പറയാൻ. അപ്പം ആ ഒരു ഫാമിലി നിന്നാണ് ഞാൻ വന്നത്. കാരണം സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്റെ അച്ഛനമ്മ ഇന്ന് വരെ പറഞ്ഞതില്ല എന്റെ അടുത്ത് അവരങ്ങനെ ചെയ്തതുകൊണ്ട് നീ അവരടുത്ത് തിരിച്ചങ്ങനെ ചെയ്യണമെന്ന്. അവരങ്ങനെ ചെയ്തോ ഓക്കെ ഫൈൻ, അതങ്ങനെ ചെയ്യട്ടെ. അതിന് എന്ന് വെച്ച് നീ അതേപോലെ ചെയ്യണം എന്നില്ല അവരുടെ അടുത്ത്. അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്, ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനമ്മയുടെ അടുത്ത് എനിക്ക് വലിയ താങ്ക്സ് ഉണ്ട്. എന്താ പറയാ, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നെ, ഒരു നല്ല മനുഷ്യനായിട്ട് എന്നെ വളർത്തിയതിന്, എന്താ പറയാ, ഒരാളുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കാൻ എന്നെ പഠിപ്പിച്ചു തന്നതിന്, അതിനൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്.
പിന്നെ എന്നും ഞങ്ങളുടെ കൂടെ നിൽക്കാം, എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കാം. ഇപ്പൊ എന്റെ അച്ഛൻ എന്റെ ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നത് എന്റെ അച്ഛനും അമ്മയും കൊണ്ടു. കാരണം എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നത്. എനിക്ക് അത് കണ്ടാൽ മതി, എനിക്ക് എന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുന്ന കണ്ടാൽ എനിക്ക് അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നും ഇല്ല. ഞാൻ എവിടെ പോകണെങ്കിൽ എവിടെ പോയി, ഇപ്പൊ ഞാൻ അമ്മയിലേക്ക് ലണ്ടൻ എവിടെ പോട്ടെ, എന്റെ അച്ഛനും അമ്മയുടെ കൂടെ വേണം. എനിക്ക് അത്രയേ ഉള്ളൂ, അവരെ സന്തോഷത്തിന്റെ ബാക്കി മതി. അപ്പം ഇപ്പം ഞങ്ങളിപ്പോ മൂന്നുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇപ്പം എന്റെ ചേച്ചിക്ക് അന്ന് ഇടാൻ ഡ്രസ്സ് ഇല്ലെങ്കിൽ ഇന്ന് എന്റെ ചേച്ചിക്ക് ഇടാൻ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ചേച്ചിക്ക് ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും നല്ലൊരു നിലയിലാണ്. അച്ഛനും അമ്മനൊക്കെ പൊന്നുപോലെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നന്ദി. പിന്നെ താങ്ക് യു സോ മച്ച് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്നെ ഇത്രയും നല്ലൊരു ഷോയിലോട്ട്, വീണ്ടും എനിക്ക് ഒരു ബ്രേക്കിന് ശേഷം നല്ലൊരു ഷോയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റി. ഇങ്ങനെയുള്ള ഫാമിലിന്ന് പറഞ്ഞില്ലേ, വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാന്ന് പറഞ്ഞാല് വിട്ടു നിൽക്കുന്ന ഓക്കെ, ഫോണില്ല, ഒരു സംഭവം കത്തില്ല, അതില്ല, എല്ലാം വൺ ഡേ കൈൻഡ് ഓഫ്. ബിക്കോസ് നിങ്ങൾ എന്തൊക്കെ പറയുന്നു അത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെ എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടേക്ക് മാത്രമല്ല ഇങ്ങോട്ടേക്കും ഉണ്ടായിരുന്നു ഇതിലെ കണക്ഷൻ. സോ ഹൗ യു ഡീൽ വിത്ത് ഓൾ ദാറ്റ്? ലൈക് അതാണ്, പക്ഷേ ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുൻപേ ആണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലല്ലോ, പക്ഷെ എന്നെ നന്നായിട്ട് എഫക്ട് ചെയ്തേ അത്, ഞാൻ ഒരുപാട് കരഞ്ഞാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. മീൻസ് എന്താ പറയാ, നമുക്ക് പല ഘട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ വരും, നമ്മൾ അതിലൂടെ ഒക്കെ നമ്മൾ ഫേസ് ചെയ്ത് പോകണം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇപ്പോഴും അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചില ടൈമില് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ചില കാര്യങ്ങൾ അമ്മ എന്റെ പിറകെ നടന്നിങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ, അത് നല്ല കാര്യങ്ങൾ മാത്രമല്ല, അമ്മ എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ അമ്മ 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 എന്തായാലും കാണുന്നുണ്ടാവേണ്ട, ഞാനിവിടെ നിൽക്കുന്നതും കഴിക്കുന്നൊക്കെ. ഞാൻ വരുമ്പോഴും അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇതാ അവിടെ കരഞ്ഞാൽ ഇവിടെ കിടന്ന് കരയരുത് പ്ലീസ്. ഞാൻ കരയുന്നുണ്ട്, ഞാൻ രണ്ടാം ദിവസം റെഡി ആയിക്കോളും. ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഓക്കെ. ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ്, മാരീഡ് ലൈഫ്, ഐ മീൻ മാരേജ് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും, ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ്? ഹസ്ബൻഡ് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്? ലൈക് ഫാമിലിയോട് ഇത്ര അറ്റാച്ച്ഡ് അല്ലേ, അപ്പോ കല്യാണം കഴിച്ചു വിടുന്ന കാര്യം എങ്ങനെയായിരിക്കും? ലൈക് എക്സ്പെക്ടേഷൻസ്? ഞാനുണ്ടല്ലോ, എനിക്കൊരു മൂന്നാമതാളെ, എനിക്ക് ഇതുവരെ ലവർ ഇല്ല. ഓക്കെ, അതാരും പറഞ്ഞ് വിശ്വസിക്കോന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിക്കതിനോടുള്ള ധൈര്യം ഇല്ലായിരുന്നു. കാരണം മൂന്നാമതൊരാളെ ഞാൻ പ്രേമിച്ചു കഴിഞ്ഞാ പിന്നെ അയാളും എന്റെ ഫാമിലിയിൽ വരും. ഓക്കെ, പിന്നെ ഞാൻ അയാളുടെ ഫാമിലിയിൽ പോകും. അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ചിന്താഗതി. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി, എന്തായാലും കല്യാണം കഴിച്ചു പോകണം. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ നന്നായിട്ട് സ്നേഹിക്കണം, അത് മെയിൻ. പിന്നെ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കണം, കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരാളുടെ ലൈഫിൽ കയറി അയാളുടെ സ്പേസിൽ കയറി ഞാൻ ഇടപെടില്ല. ഞാൻ എല്ലാവർക്കും സ്പേസ് കൊടുക്കാറാണ് എനിക്കിഷ്ടം, കാരണം അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അത് അവര് ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് എന്റെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതും ഉൾക്കൊണ്ട് അതും ഒക്കെ പരിഗണിച്ച് നല്ല ഞാൻ സ്നേഹിച്ച് സന്തോഷം. അനിയത്തി എന്ത് ചെയ്യണു? അനിയത്തി HR മാനേജറാണ്. HR മാനേജർ. അനിയത്തി ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. നിങ്ങള് മൂന്ന് ഗേൾസ് മാത്രമാണല്ലോ, നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞാനും ചേച്ചി തമ്മിൽ 3 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, ഞാനും അനിയത്തി തമ്മിൽ 2 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്റെ അനിയത്തിയാണ് എന്നെ ചേച്ചിയായിട്ട് ഭരിക്കുന്നത്. ചോദിക്കാൻ വന്നത് കാരണം അനിയത്തി ബോൾഡ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നടുക്കത്തെ ആളെന്ന് പറയുന്നത് എനിക്ക് ഒരു കസിൻ ഉണ്ട്, അപ്പൊ എനിക്കറിയാം നടുക്കത്തെ ആൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷനും. പക്ഷെ 3 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടായിട്ടും ഇളയാളടുത്ത് 2 ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടായിട്ടും അറ്റൻഷൻ അങ്ങനെ കിട്ടി, വലിയ ലക്കാണ്. അല്ല, ഞാനും എന്റെ അനിയത്തിയും തമ്മില് ഞങ്ങള് ട്വിൻസിനെ പോലെയാ. ഞാൻ സ്കൂളിൽ ചേർത്തിയ ടൈമിൽ എന്റെ അനിയത്തി കരഞ്ഞപ്പം എന്റെ അനിയത്തിനെ സെയിം സ്കൂളിൽ ചേർത്തി. ഞങ്ങൾ ഒരുമിച്ച പഠിച്ചത്, കുറച്ച് കഴിഞ്ഞപ്പോ അവളെ തോൽപ്പിച്ചിടുക ചെയ്തത്. ഒരുമിച്ച് കൈ പിടിച്ചിങ്ങനെ നടക്ക, ഡ്രസ് ഓർമ്മയില്ല, തോൽപ്പിച്ചിടുക എന്ന് പറഞ്ഞ, അതായത് ഞങ്ങള് ഒരുമിച്ച് പഠിച്ച ആയില്ല, അപ്പൊ അവിടെ അതേ ക്ലാസ്, അങ്ങനെ അവളെ തോൽപ്പിച്ച്. അങ്ങനെയായിരുന്നു, കാരണം ഭയങ്കര ക്ലോസ് ആണ് ഞാൻ അനിയത്തിയായിട്ടും. അവ പാർട്ണറിംഗ് ക്രൈം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എല്ലാ കാര്യത്തിലും. ആക്ച്വലി ദിൽഷന്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഭയങ്കര എന്താ പറയാ, ദിൽഷ ദിൽഷയെ പോലെയല്ല, ഭയങ്കര ആക്റ്റീവ് ആണ്.
അത് മാത്രമല്ല ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അങ്ങനെയല്ല, ദിൽഷ ഇച്ചിരി ഒതുങ്ങും, പക്ഷെ ആന്റി അങ്ങനെയല്ല. അത് ദിൽഷ തന്നെ പറഞ്ഞു, ആള് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, ആന്റി കുറച്ചുകൂടെ മേ ബി ബോൾഡ് ആയിരിക്കും. അല്ല അത് മാത്രമല്ല, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് അല്ലേ അമ്മ? അമ്മ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്. അമ്മക്ക് എപ്പോഴും നല്ല സുന്ദരിയായിട്ടിരിക്കണം. ഒരു കറുത്ത പാടും ഞാൻ ഇവിടെ എവിടെയെങ്കിലും വന്നാൽ അപ്പ അച്ഛൻ്റെ അടുത്ത്, അച്ഛനാണെങ്കിൽ അതിലും സൂപ്പർ, അച്ഛനപ്പ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി ചെയ്തു. അച്ഛനെപ്പോഴും അമ്മ ഭംഗിയായിരിക്കണം, അമ്മ സേഫ് ആയിട്ടിരിക്കണം, അച്ഛൻ അമ്മയാണ് മെയിൻ ആയിട്ട് നോക്കി. ദിൽഷയുടെ ഒരു ഭാഗ്യം എന്താണെന്ന് പറയുമ്പോ അച്ഛനും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ആണ്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ അവിടെയാണ്, അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അച്ഛനെ അമ്മേനെ സ്നേഹിക്കില്ലായിരുന്നു. അവര് തമ്മിൽ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. തിരിച്ച് അവർക്കും അതിനുള്ള സമയം കിട്ടില്ലായിരുന്നു. ശരിക്കും അതെനിക്ക് പറയാം, അതാ ഞാൻ പറയുന്നത്, എന്റെ ഫാമിലി ഒരു ക്രേസി ഫാമിലിയാണ്. സന്തോഷം വന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്യുക, സങ്കടം വന്ന് അതെ സങ്കടം വന്ന് എല്ലാരും കൂടി ഇരുന്ന് കരഞ്ഞ ഒരു തീരുമാനത്തിലെത്താം, അതാണ് എന്റെ ഫാമിലി. ഞങ്ങളുടെ ഓഗ്യൊരു ലൈഫിൽ അങ്ങ് എൻജോയ് ചെയ്യാം. എനിക്ക് ഇത്രയും ആളുകളുടെ സ്റ്റോറീസ് ഞങ്ങൾ ബാക്കി പറയാനുണ്ട്. ഇനി കേട്ടതിൽ വെച്ചിട്ട് ദിൽഷയുടെ എനിക്ക് പറഞ്ഞു കുറച്ച് ഭയങ്കര പോസിറ്റീവ് ആണല്ലോ. അതെ സത്യം, അത് കേൾക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യും. ദിൽഷ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സ്വന്തമായി എണിച്ചത് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ആ ഞാൻ പറയാം, ഇന്ന് എനിക്ക് സാലറി കിട്ടി, ഇന്നിപ്പോ സാലറി കിട്ടി, എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഓക്കെ, ഞാൻ അതേപോലെ എന്റെ അനിയത്തിയുടെ കയ്യിലാണ് കൊടുക്കും, ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുക്കും. ഞാൻ എനിക്കങ്ങനെ എനിക്കൊരു 10 രൂപ ചെലവാക്കാൻ എനിക്ക് അറിയില്ല സ്വന്തമായിട്ട്, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം എനിക്ക് വേണ്ടതൊക്കെ അവര് വാങ്ങിച്ചു തരുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എനിക്കൊരു പരാതിയും ഇല്ല അതില്. ഈവൻ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ക്യാഷ് കിട്ടിയാലും അതിൽ 1 രൂപ കിട്ടിയാൽ പോലും എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് അവർക്കുള്ളതാ, എന്റെ അച്ഛനമ്മയ്ക്കുള്ളതാ, അത് അവർ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഐ ഡോണ്ട് കെയർ. എനിക്കിപ്പോ വേണ്ടത് അവർ ചെയ്തെന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്കറിയാം അത് ഞങ്ങള് തമ്മിൽ, ഇപ്പം ഞാൻ എന്റെ അനിയത്തിന്റെ അടുത്ത് 1 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ അവളത് എഴുതി വെക്കില്ല അവിടെ. ഒരു ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ ഒരു 10 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങള് ഫാമിലി അങ്ങനെയല്ല. അവൾക്കുള്ളത് എനിക്കുള്ളതാണ്, എനിക്കുള്ളത് അവൾക്കുള്ളതാണ്. അത്രയുള്ളു. ഇതിപ്പോ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് എന്റെ അനിയത്തിയുടെ ഞാൻ, അത്രയേ ഉള്ളൂ. ഇതിപ്പോ ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവക്കാണ് അതിന്റെ ആവശ്യം വേണ്ടത്, ഞാൻ അത് അവക്ക് കൊടുക്കും, അവൾ ഇടട്ടെ, അത്രേ ഉള്ളൂ. ബാംഗ്ലൂർ ട്രിപ്പിനൊക്കെ പോയപ്പോ ഈ പോക്കറ്റ് മണി വീട്ടിൽ നിന്ന് തന്നു വിട്ടോ? ഞങ്ങള് സാലറി ഉണ്ടല്ലോ. ഏത് ബൈക്കാ? ഹിമാലയ. ഹിമാലയ അല്ല, അതും ചോദിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടില്ല. ലൂണ തൊട്ട് ആർലി വരെ ഓടിക്കുന്നത് കണ്ട പറഞ്ഞ അച്ഛന്റെ പേര് പ്രസന്നൻ, അമ്മയുടെ പേര് ബീന, ചേച്ചിയുടെ പേര് ഷിംന, അനിയത്തിന്റെ പേര് ശേഖ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദിൽഷ എന്റെ അമ്മയുടെ ബീന എന്നാണ് കേട്ടോ. ദിൽഷ ദിൽഷയുടെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, ഐ വാസ് ഇൻ ഓ. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഇത് കാര്യം പറഞ്ഞില്ലേ, ഇവിടുന്ന് എന്താ പറയാ പോകുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ വാല്യൂസ് കൈ പിടിച്ചിട്ട് വേണം പോവാനുള്ളത്. ഓക്കെ, സോ എന്റെ ഒരു ഇത് പറഞ്ഞാല് ഇപ്പൊ അബ്രിംഗിങ് നമ്മളൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ എല്ലാത്തിനും നല്ലൊരു എന്താ പറയാ റോള് ഇതാക്കുന്നുണ്ട്. സോ അത് ഇറ്റ്സ് ലൈക്ക്, സോ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞാല് ദിൽഷന്റെ അബ്രിംഗിങ് എന്ന് പറഞ്ഞാൽ, യുനോ ദ വേ യു നോട്ട് പ്രേസ് യുനോ അഡ്മയർ ഓർ യുനോ ആ പാരന്റ്സുള്ള അഫക്ഷനും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ യുനോ ഹോണസ്റ്റ്ലി ഐ എം ജെലസ്. ഓക്കെ, അതൊരു കാരണം. ഹോണസ്റ്റ്ലി ഐ എം സോ ജെലസ്. സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അത് നിങ്ങളെ ക്യാരക്ടറിന് റിഫ്ലക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾ ആണ്, ഇന്ന അടിമിടി എന്താ അടി ഇടി മീൻസ് ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിനോട് എന്റെ ക്യാരക്ടർ അതുപോലെ തന്നെ കാക്കോന്ന് ഇല്ല ആ ഒരു ഇതിലാണ്. എന്താ വെച്ചാ കൊറേ കാലം ഇങ്ങനെ നിന്നിട്ട് പിന്നെ അതിൽ നിന്ന് പൊട്ടി വന്ന് അതാണ് എന്റെ പൊട്ടല് അതിലേക്ക് വരുന്നത്.